ലോകായുക്തയ്ക്ക് കൂച്ചുവിലങ്ങ് ഇടാനുള്ള സർക്കാരിന്റെ നീക്കം അഴിമതി ലഘൂകരിക്കാനോ എന്നാണ് നമ്മൾ സ്പാർക്ക് 3-ൽ പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, ഒപ്പം ജസ്റ്റിസ് കെമാൽ പാഷ അദ്ദേഹത്തെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, അതായത് ഒരു പൗരൻ അവനെ ഭരിക്കുന്ന അവനെ ആ സംവിധാനം അഴിമതി മുക്തമായിരിക്കണം, അഴിമതി രഹിതമായിരിക്കണം എന്ന നിഷ്ഠ എല്ലാവർക്കുമുണ്ട്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു ആശ്രയം എന്ന നിലയിൽ ലോകായുക്തയുടെ പ്രവർത്തനങ്ങൾ അത് രൂപീകരിക്കപ്പെട്ടത് മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഈ നിലവിലുള്ള ഈ ഒരു സംവിധാനം പൊളിച്ചെഴുത്തി അത് അതിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം, സർക്കാർ ഇപ്പോഴും അല്പസമയം മുമ്പ് ന്യായീകരണമായി പി രാജീവ് ഉന്നയിക്കുന്നത് ഇത് ഭരണഘടനാപരമാണ്, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുന്ന രീതിയിൽ പല ഹൈക്കോടതിയുടെയൊക്കെ തന്നെ ക്ലോസുകളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എജിയുടെ നിയമോപദേശത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഈ ഓർഡിനൻസിനെ ന്യായീകരിക്കുന്നത്. നിലവിലുള്ള സംവിധാനത്തെ എത്രത്തോളം ആഘാതമേൽക്കുന്നതാണ് ഈ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഒന്ന്, നമ്മളൊരു ജനാധിപത്യ സംവിധാന രീതിയിൽ അഴിമതിരഹിതമായിട്ടൊരു സമൂഹം മുന്നോട്ട് പോകാൻ നമുക്കെന്തൊക്കെ സിസ്റ്റം ഒരു വ്യവസ്ഥിതി വേണം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ കാലങ്ങളായി ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് ആവശ്യം ഉന്നയിക്കുകയും വിവിധ സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്പാലും ലോകായുക്തയും ഒക്കെ ഉണ്ടാക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. രണ്ടാമത്, ഈ നിയമങ്ങൾ തന്നെ സംസ്ഥാനങ്ങളിലുള്ള ലോകായുക്തയായാലും കേന്ദ്രത്തിലുള്ള ലോക്പാലായാലും അപര്യാപ്തമാണെന്നും അതിന് കൂടുതൽ അധികാരങ്ങൾ നൽകി അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഇടതുപക്ഷ പാർട്ടികൾ, സി പി ഐയും പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ബൃന്ദാക്കാരാട്ട്, സഹവിച്ചൂരിയൊക്കെ, അതുപോലെ ഉന്നതരായിട്ടുള്ള പി ബി അംഗങ്ങൾ തന്നെ അത് പാർലമെൻറ്റിലും മറ്റും അതിന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി സുതാര്യമാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതിന് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ലോകായുക്തയ്ക്ക് തന്നെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അങ്ങനെ അവരന്വേഷിച്ച ശേഷം അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു അധികാരം കൂടി ഇവർക്ക് നൽകുന്നതിനെക്കുറിച്ച് ഇതൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നതാണ് ഈ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ. അതേപോലെ സെലക്ഷനിലെ ട്രാൻസ്പെറൻസിയെക്കുറിച്ച് സഹവിച്ചൂരി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി കൂടെ ഇതിൻ്റെ പരിധിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സി പി ഐ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിലവിലുള്ള നിയമത്തിന് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് രാജ്യത്തെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തണം, അഴിമതി വ്യക്തമാക്കണം എന്നാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട്. അപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളും പാർട്ടി പരിപാടികളുമാണ്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ ശ്രീ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നത് എന്തോ അത് അതേപടി അല്ലെങ്കിൽ അതിലും തീവ്രമായി നടപ്പിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഈ നടപടികൾ ചെയ്യാം. ഈ നടപടി അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളെ സമൂഹത്തിലുള്ളത് ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്താണ് ഇവർക്ക് അതിനെക്കുറിച്ചുള്ള വാദം? അപ്പോൾ സാങ്കേതികത്വം പറയും, എ ജിയുടെ അഭിപ്രായം, ഹൈക്കോടതി വിധി, അപ്പോൾ രാഷ്ട്രീയം പിന്നില്ല, പിന്നെ വളരെ സാങ്കേതികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ആ സാങ്കേതികമായി പരിശോധിക്കാൻ കഴിവുള്ളവർക്കറിയാം, പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിവർത്തികേട് കൊണ്ട് ചെയ്തതാണ് ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ LDF അല്ലെങ്കിൽ CPM ഒരു പ്രഖ്യാപിത നയമുണ്ട്. അത് കേന്ദ്ര കമ്മിറ്റിയുടെ സ്വീകരിച്ചിരിക്കുന്ന നയം രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കി എന്ന്, മോദി ഗവൺമെൻറ് ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നു, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകം സ്വീകരിക്കുന്ന നിലപാട്, ആ സംസ്ഥാന ഘടകം CPMൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണത്തിൽ നിന്നാണ് ഇത് പക്ഷേ ഇത് ഉണ്ടാകുന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെ വരാനിരിക്കുന്ന പല വിധികളെയും നമുക്കറിയാം, ലോകായുക്തയുടെ ഇടപെടലിലൂടെ വലിയ ആഘാതം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തിൽ ഏറ്റുവാങ്ങിയ സർക്കാരാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന പല വിധികളുടെ കൂടി ഭയപ്പാടിൽ നിന്നായിരിക്കുമോ ഇങ്ങനെയൊരു
പൊളിച്ചെഴുത്തിലേക്ക് പോവുക പോയിരിക്കുക അങ്ങെന്താണ് അക്കാര്യത്തിൽ കാണുന്നത്? ഇപ്പോൾ ഈ സമയത്ത് മറ്റ് തിരക്കുകളുണ്ടായിട്ട് ഞാൻ ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ വന്നത് വി എസിനെതിരായിട്ടുള്ള കോടതി വിധിയെക്കുറിച്ചാണ് ചർച്ച എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭരണവർഗം മുഴുവൻ, അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, ഇത്തരം സംവിധാനങ്ങളുടെ എല്ലാം പല്ല് പറിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ ഏകസ്വരമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വ്യത്യസ്ത ടോൺ പാടും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും വലതുപക്ഷ സ്വഭാവമാണ്. ഇവരെല്ലാവരും ആ കാര്യത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. അത് മറ്റ് ഇപ്പോഴിരിക്കുന്ന പ്രതിപക്ഷ അധികാരത്തിൽ വന്നാലും ഇത് കുറച്ചുകൂടി തുടരുകയും ചെയ്യും. എന്നിട്ട് ഇത് ആദ്യം ചെയ്തത് നിങ്ങളല്ലേ, നിങ്ങളുടെ സർക്കാരല്ലേ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ആദ്യം ചെയ്തത് മറ്റവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിനെതിരായിട്ട് എന്ത് ചെയ്താലും അത് ന്യായീകരണമായി എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിലപാടെടുക്കേണ്ടത് എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്, CPM CPI. നിർഭാഗ്യവശാൽ അവർ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ VS ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP നിങ്ങൾ കേരളത്തിലല്ലാതെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഞാനിവിടെ നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത്, ഒരാളിരിക്കുമ്പോൾ മാത്രം അനുവദിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഞാൻ ആ ചോദ്യം വളരെ പ്രസക്തമാണ്, BJPയോടുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്ത ഒരു വലിയ ജനസാമാന്യമുണ്ട്. അവർ വോട്ട് ചെയ്തത് BJPയുടെ പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയല്ല, അത് കേരളയിലായാലും അല്ല, ഗീതാ ഗോപിനാഥിനെ കൊണ്ടുവന്ന് ഉപദേശകയാക്കിയാലും അല്ല, IMF നയങ്ങളല്ല ഇവിടെ നയിക്കേണ്ടത്, അതേപോലെ തന്നെ ഈ ലോകായുക്തയുടെ പല്ല് പറിക്കുന്ന കാര്യത്തിലായാലും അല്ല. അപ്പോൾ ഇവരെ എല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരും തനിക്ക് റിപ്പോർട്ട് നൽകാൻ മാത്രമുള്ളവരാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഹേമ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ അംഗമാണ്, അതിലെ മെമ്പർ. ഇവർ മന്ത്രിയുടെ ശിപായിക്ക് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ 1.5 കോടി രൂപ മുടക്കിയതെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ചരിത്രത്തിൽ ഇന്ന് വരെയും നമ്മൾ ഓരോ സർക്കാരിനെ എടുത്ത് നോക്കിയാലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി നമ്മളോട് ചോദിക്കുന്നത് കാര്യങ്ങളൊന്നും നടപ്പിലാകില്ല എന്നുള്ള സ്ഥിതി ഇവിടെ മാറിയിരിക്കുന്നു, ആ കാര്യങ്ങൾ വിത്തിൻ കോട്ട്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന നയം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരുകൾ നാളിതുവരെ തുടർന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് വന്നിരിക്കുന്നു. അതുതന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിനോട് നാച്ചുറലായിട്ട് അടുത്തിരുന്ന ഒരുപാട് വിലപേശൽ ശക്തികളുണ്ടായിരുന്നു, അവർക്ക് കോൺഗ്രസിനെ ഇനി ആവശ്യമില്ല. അവർക്ക് അതിലും നല്ല ഒരു ഇംപ്ലിമെൻ്ററെ, അതേ നയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരാളെ ഇവിടെ കിട്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിലും നല്ല ഒരു ഇംപ്ലിമെൻ്ററെ ഇവിടെ കിട്ടിയിരിക്കുന്നു, അതേ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരാൾ. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നിരീക്ഷകൻ റെജി ലൂക്കോസ് ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഈ ഇതാണ് നയമെങ്കിൽ നിങ്ങളും അല്ലെങ്കിൽ വിമർശിക്കുന്ന കടുത്ത വിമർശനം മോഡിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുമ്പോൾ ഇതാണ് നയമെങ്കിൽ അതിനെന്താണ് പ്രസക്തി? ഇതാണോ CPMന്റെ പൊതുനയം? അല്പസമയം മുമ്പ് ഞങ്ങൾ തന്നെ കേൾപ്പിച്ച യെച്ചൂരിയുടെ പാർലമെന്റിലെ പ്രസംഗമുണ്ട്, ആവശ്യമുണ്ട്. അതായത് രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കമ്പനികളും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പോലും ഈ ലോകായുക്തയുടെ അടക്കം പരിധിയിലേക്ക്, സംവിധാനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ട ആ പാർട്ടിയുടെ കേരള ഘടകത്തിൽ നിന്ന് ഈ തീരുമാനം അതിശോക്തിയാണോ, എന്ത് ഗതികേടെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ശ്രീ റെജി ലൂക്കോസ്? അല്ല പ്രതീക്ഷയെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ലോക്പാൽ നിയമത്തിന്റെ അധീനതയെ കൊണ്ടുവരുന്നു പറയുന്ന ബഹുമാനപ്പെട്ട യെച്ചൂരി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുക, അത് ഇതുമായിട്ടല്ലേ ബന്ധിരിക്കുന്നത്? CPM എന്ന് പറഞ്ഞ പാർട്ടിക്കും അല്ലെങ്കിൽ കേരള സർക്കാരിനും ഇന്ത്യയുടെ ഭരണഘടനയെ മറികടന്നുകൊണ്ട്, ഭരണഘടനയെ പുച്ഛിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമം ചോദന നടക്കാൻ പറ്റുമോ? ലോകായുക്തയുടെ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അത് വളരെ വ്യക്തമായിട്ടും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന Article 164 ഗവർണർക്ക് വിധേയമായി വേണം പ്രവർത്തിക്കാനായിട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്നുള്ളതിൻ്റെ മറികടന്നുകൊണ്ട് അതിലും അധികാരം കൊടുത്തിരിക്കുന്ന ലോകായുക്തയുടെ ഈ പറയുന്ന 14 വകുപ്പിലെ മന്ത്രിമാരെ പിരിച്ചുവിടാന്നുള്ള അധികാരം
അതെടുത്തുകളണമെന്ന അടുക്കരിച്ചിട്ടുള്ള ഉദ്ദേശത്തെ ഭരണഘടനയോട് വിധേയമായിട്ടുള്ള ഒരു സർക്കാരിന്റെ ഒരു പാർട്ടിക്കോ അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതിനെ എങ്ങനെയാണ് എച്ചുരുടെ പ്രശ്നങ്ങളുടെ കൂട്ടിയെടുക്കാൻ പറ്റുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോക്പാലിന് പിരിച്ചുവിടാനുള്ള അധികാരം കൊടുക്കണം എന്ന് ഏതെങ്കിലും ഒരു കോട്ടിങ്ങിലൂടെ എച്ചുരു പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ? ഞാനും അത് കണ്ടതാണ്, അന്നും കണ്ടതാണ്, ഇന്നും കണ്ടതാണ്. ഇവിടെ വിഷയം എന്താ? ഇവിടെ വ്യക്തമായിട്ട് അതായത് കർണാടകയിലാണ് ശക്തമായ ലോക്പാൽ വ്യവസ്ഥകൾ ഉണ്ടായത്. അവിടെ അതിൽ ഒരുപക്ഷെ അഴിമതിയിൽ യെദ്യൂരപ്പ അടക്കം വീഴുമ്പോൾ അതിനൊക്കെ ശക്തമായ അത്തരത്തിലുള്ള ശക്തമായ നിയമത്തെ വലിയ രീതിയിൽ അഭിനന്ദിച്ചിട്ടുള്ള ശ്ലാഘിച്ചിട്ടുള്ള പാർട്ടിയാണ്. അത്തരത്തിലുള്ള നിയമങ്ങൾ ശക്തമാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയ ഘടകത്തിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ഒരു പൊതുനിലപാടാണ് ആ പാർട്ടിയുടെ. അതിനെക്കുറിച്ച് എന്താണ് അങ്ങ് പറയുന്നത്? അല്ല പ്രതീക്ഷ, തീർച്ചയായിട്ടും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയ്ക്കെതിരെ വന്ന അവിടുത്തെ ലോ ആക്ടിന്റെ പരാമർശങ്ങൾ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ എല്ലാ ഘടകങ്ങളും, കേരള ഘടകവും ദേശീയ ഘടകവും എല്ലാം അതിനെ ശക്തമായ രീതിയിൽ പിന്തുണച്ച ഇവിടെ അതല്ല വിഷയം. അന്ന് ആ കർണാടകയിലെ ലോ ആക്ടിനടക്കം ഉണ്ടായിരുന്ന ഈ നിയമം 2010 അവിടുത്തെ നിയമസഭ എടുത്തു കളഞ്ഞു. നിങ്ങൾ ആരും അന്ന് അത് ചർച്ച ചെയ്യപ്പെട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയോ അന്ന് അത് ഒരു ഡിസ്കഷൻ പോലും എടുത്തിട്ടില്ലല്ലോ. കാരണം എന്താ? വളരെ വ്യക്തമാണ്, ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള ഒരു നിയമം ഉണ്ടെന്നുള്ള എടുത്തു കളയേണ്ടത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഏതൊരു ഗവൺമെന്റ് ബാധ്യതയാണ്. ഇത് ഉപദേശിച്ച ആരാ? അഡ്വക്കേറ്റ് ജനറൽ. എന്നാ ഉപദേശിച്ചത്? 2020 ഏപ്രിൽ 14 കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലത്തിലാണ് ഈ ഉപദേശം കൊടുത്തത്. നിങ്ങളോട് ആരോപിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിന്റെ കേസ് ലോ ആയുക്ത പരിഗണിക്കുന്ന ഭയം എന്നല്ലേ? ആ കേസ് ലോ ആയുക്ത തള്ളിക്കളഞ്ഞതാണ്. ആ കേസ് എന്താണ്? അത് ഇത് ഈ ഉപദേശം കിട്ടിയതിന് ശേഷം 2021 നവംബർ 1 ആ കേസ് അങ്ങനെ ഒരു പരാതി ലോ ആക്ടിനെ കൊടുക്കുന്നത്. അവരുടെ എതിരായിട്ടുള്ള പരാതി എന്തായിരുന്നു? പ്രതീക്ഷ ആലോചിച്ച് അവിടെ രണ്ടാം പ്രാവശ്യവും കണ്ണൂർ വൈസ് ചാൻസലറുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രായമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തൊരു പരാതിയാണ്. അത് ലോകായുക്ത തള്ളിക്കളഞ്ഞു, ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. തന്നെയുമല്ല, ശ്രീ പി രാജീവ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായി സ്വീകരിച്ചു. എന്ത് നാച്ചുറൽ ജസ്റ്റിസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? മാത്രമല്ല ഈ 2017 മറ്റോ തോന്നുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം, അതായത് ഇതൊരു റെക്കമെൻഡഡ് ബോഡിയാണ്. അത് റെക്കമെൻഡഡ് ബോഡിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നാച്ചുറൽ ജസ്റ്റിസ് എന്ന നിങ്ങൾ അടിവരയിടുന്നതിൻ്റെ ആ യുക്തി എന്താണ്? പ്രജീഷ് തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു. റെക്കമെൻഡഡ് ബോഡി എങ്ങനെയാണ് പിരിച്ചുവിടാനുള്ള അധികാരമായിട്ട് നിൽക്കുന്നത്? അപ്പൊ പിരിച്ചുവിടാനായിട്ടുള്ള അധികാരം ഉണ്ടെന്നാണ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ അധികാരം എടുത്തു കൊള്ളണം. 2 തവണ കേരളത്തിന്റെ ഹൈക്കോടതി പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതൊരു റെക്കമെൻഡഡ് ബോഡി മാത്രമാണ്, ഉപദേശ സംവിധാനം മാത്രമാണ്. ഒരിക്കലും ഇതിന് ഒരു മന്ത്രിയെ പിരിച്ചുവിടാനായിട്ടോ മന്ത്രിസഭയെ പിരിച്ചുവിടാനായിട്ടുള്ള അധികാരമില്ല എന്ന് പറയുമ്പോൾ ആ വകുപ്പ് എടുത്തു കളയണ്ടേ? അതല്ലേ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അത് മാത്രമാണോ ശ്രീ രജിലു കോസ് ഇവിടെ ചെയ്യുന്നത്? അത് മാത്രമാണോ ചെയ്യുന്നത്? അതായത് ഈ അതായത് എന്തെങ്കിലും രീതിയിൽ ഒരു അഴിമതി കണ്ടെത്തി കഴിഞ്ഞാൽ അത് വരുന്നു, അതിൻ്റെ തലവൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എടുക്കാം, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടൊക്കെ ഇഷ്ടമല്ലെങ്കിൽ തൃപ്തികരമല്ലെങ്കിൽ അത് തള്ളിക്കളയാം ഒരു ഹിയറിങ്ങിലൂടെ. അത് എന്ത് സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ശ്രീ രജി ലൂക്കോസ്? ഇല്ല, ആ സന്ദേശം അഴിമതിയിൽ ലഘൂകരിക്കുന്ന സന്ദേശം കൂടിയല്ലേ അത്? അല്ല പ്രജീഷ്, അതെങ്ങനെ ലഘൂകരിക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇല്ലേ? ഇന്ത്യയുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന നിയമത്തിന്റെ ഉള്ളിൽ നിന്നല്ലേ ഉള്ളൂ സർക്കാരിനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? ഭരണഘടനയെ ഓവർകം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഈ ലോകായുക്ത നിലവിലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ നിയമമില്ല. അത് ആകെ ഉണ്ടായിരുന്നത് കർണാടകയിൽ, അത് 2010 എടുത്തു കളഞ്ഞു. അതിനൊക്കെ ശേഷമല്ലേ യെദ്യൂരപ്പയുടെ കേസ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാരിനെ ഈ രീതിയിൽ ദുർഭേക്കാനും ചെയ്തുകൊണ്ട് അഴിമതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണെന്നും മന്ത്രിമാർക്കെതിരെ വിധി വരുന്നുള്ള ഭയം തന്നെയാണെന്നും നിങ്ങൾ പറയുന്നതിന്റെ സാങ്കത്യമില്ലായ്മയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത് അടിയെ അതായത് വളരെ ദയനീയമായിട്ട് തന്നെ പ്രതിപക്ഷവും മാതൃവിശാലനാന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടില്ലേ? കാരണം ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായിട്ട് നിർവചിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് ഉപദേശം ഏതാണ്ട് 9-10 മാസങ്ങൾക്ക് മുമ്പ് നൽകി. അത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന നാളിൽ അത് നടപ്പിൽ വരുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വന്ന കേസുകളല്ലേ ആ പരാതിക്ക് ശേഷം വന്നത്? അത് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹൈക്കോടതിയും ഇതേ ലോകായുക്തയും. ലോകായുക്ത മുന്നേ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം അതൊക്കെ നമുക്ക് പറയാം. ഈ കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് എന്തായിരിക്കും? കേന്ദ്ര അല്ലെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല. പ്രതികരണം തേടുമ്പോൾ കേന്ദ്ര നേതാക്കൾ തയ്യാറായിട്ടില്ല. യെച്ചൂരിയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരോ അവിടെ ഡൽഹിയിൽ ഉള്ള PB അംഗങ്ങൾ ആരുമോ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയാൻ തയ്യാറായിട്ടില്ല.
മൗനത്തിന്റെ വായിച്ചെടുക്കേണ്ടത്? അതിലൊരു മൗനവുമില്ല. കാരണം കഴിഞ്ഞ 10-15 മാസമായല്ലോ, കഴിഞ്ഞാണ്ട് 8-9 മാസമായിട്ട് സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നിയമോപദേശം സ്വാഭാവികമായിട്ടും അത് സിപിഎം പാർട്ടിയെ സംബന്ധിച്ചോളം അതിന്റെ കേന്ദ്ര ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്യും. ചർച്ച ചെയ്യാണെന്നൊരു നിയമം ഇവിടെ കൊണ്ടുവരുന്നില്ല. പ്രതീക്ഷക്കാരി സംസാരിക്കണ്ട, ഇവിടെ അടിയന്തരാവസ്ഥക്കാർക്ക് സകല മനുഷ്യാവകാശങ്ങളുടെ നിയമങ്ങളെ കൂച്ചുവലക്കിട്ട കോൺഗ്രസ്സുകാർക്ക് എന്ത് അധികാരമാണ് ഇതിനെതിരെ വിമർശിക്കാനുള്ളത്? കോൺഗ്രസിന്റെ അധികാരമൊന്നുമല്ല, അത് വേറെ വിമർശനം. ശ്രീ റെജിലൂക്കോസ്, ഇത് കേന്ദ്ര സിപിഎമ്മിന്റെ നിലപാട് പിൻപറ്റിയെടുക്കുന്ന നിലപാടാണോ? ഇതാണ് ചോദ്യം. വളരെ വ്യക്തമാണ്, സിപിഎം എന്ന് പറഞ്ഞ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ ഒരു ഘടനയുണ്ട്. അവിടെ ചർച്ച ചെയ്തതിനു ശേഷം ഉള്ള ഏത് നിർണായകമായ തീരുമാനം എടുക്കുന്നുള്ളൂ, ഏതെങ്കിലും കടകടക്കുന്ന തീരുമാനമല്ല. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത. അക്കാര്യത്തിൽ പ്രതീക്ഷ സംശയിക്കേണ്ട. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ ഇത്ര നിർണായകമായ തീരുമാനം. മടങ്ങിയെത്താം, ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എന്തായാലും ജോസഫ് സി മാത്യുവിന് അതിന്റെ കാര്യത്തിൽ മറുപടി കാണും. എന്തായാലും ഉണ്ടാകാൻ പോകുന്ന ചില ശരികേടുകൾ അത് അഴിമതി ലഘൂകരിക്കുമോ, നിലവിലെ സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് എന്നൊരു ചോദ്യമാണ് ഈ വിഷയത്തിൽ പ്രസക്തമാകുന്നത്. ലോകായുക്തയ്ക്ക് കൂച്ചുവിലിടങ്ങുന്ന സർക്കാർ എന്നാണ് ചർച്ച നടക്കുന്നത്. ശ്രീ ജോസഫ് മാത്യുവിലേക്ക്. ശ്രീ ജോസഫ് ശ്രീ മാത്യു, അതായത് ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ നിയമസഭയിൽ പോലും ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ധൃതി പിടിച്ച് തിടുക്കത്തിൽ ഇങ്ങനെ ഒരു ഓർഡിനൻസിലേക്ക് സർക്കാർ കടക്കുന്നത്, അതിൽ അതൊരു ശരികേടായി അത് മാറുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ അഴിമതി ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ട്. ഇനിയുള്ള ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അതാത് അധികാരികൾക്ക് തീരുമാനമെടുക്കാം, അവരിലേക്ക് വിധി കൈമാറണം. ഒരു അപ്പീൽ അതോറിറ്റിയെ അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ഒരു സംവിധാനം മാറുന്നു എന്ന ഒരു വിമർശനം, ഇതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിക്കുക എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? നോക്കൂ, ഇവിടെ ശ്രീ റെജി പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടി വരുന്നതെന്നാണ്. അപ്പോൾ പിന്നെ നിവർത്തിയില്ലല്ലോ. പക്ഷേ അവിടെയും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെയും ബോധ്യമാണ്, ഇത് ജലീലിൻ്റെ വിധി വന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഏതാണ്ട് തീരുമാനമായതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉളുപ്പ് ചിലർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് പെൻഡിങ് വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു 5-8 മാസങ്ങളായി കൈവച്ചുകൊണ്ടിരിക്കുന്നവർണോ, അതിനുശേഷം വിവിധ സമ്മേളനങ്ങൾ, നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഓർഡിനൻസായി ഇറക്കേണ്ട അടിയന്തര പ്രാധാന്യമുണ്ട് എന്ന് സർക്കാർ കരുതുന്നു. കാരണം ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ സെക്ഷൻ 14 അനുസരിച്ചാണ് ജലീലിനെതിരെയുള്ള പരാമർശവും ജലീലിനെ പിന്നീട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നത്. ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വാദം ഉന്നയിച്ചു. സുപ്രീം കോടതിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് ചിലർക്ക് മാത്രം തോന്നുന്ന ഒരു ഉൾവിളിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു നിയമം നിർമ്മിച്ച് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോടതിയുടെ പെർവ്യൂവിൽ വരുമ്പോൾ ആ നിയമം നിലനിൽക്കില്ല, അത് നമുക്കറിയാം. അത് സ്ക്രൂട്ടണിക്ക് വിധേയമാക്കും ഭരണഘടനാ കോടതികൾ എന്ന് നമുക്കറിയാം. സുപ്രീം കോടതി അത് പരിശോധിച്ചതാണ്. അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടല്ല അത് മാറ്റിയത്, മറിച്ച് ഈ നിയമനിർമ്മാണ സഭയിൽ എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്നവർക്ക് അലോസരം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് മാറ്റിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത് അദ്ദേഹം ചോദിച്ച കാര്യം, ഒരു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവിനെ ഒരു റെക്കമെൻഡ് ചെയ്ത് വരുന്നൊരു ബോഡിക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെങ്ങനെയാണ് വരുന്നത്, അവരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, പല വിധിന്യായങ്ങളും പുറപ്പെടുവിക്കുന്നത്, അവരുടെ പരാമർശങ്ങളുടെ പേരിൽ എങ്ങനെയാണ് രാജിവെച്ച് പോകുന്നത്? അതാണ് ഞാൻ നേരത്തെ വ്യവസ്ഥിതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചത്. ഒരു സംവിധാനത്തിൽ ഒരു ഇലക്റ്റഡ് ഇലക്ഷൻ നടത്തി നമ്മൾ തിരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവുകൾ, അവർക്ക് നൽകുന്നത് പരമാധികാരമല്ല, അവരത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്നില്ലെങ്കിൽ, വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കാനാണ് ഈ പറയുന്ന ബോഡികൾ. അവരെ ആരെയും തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്തവരല്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ ബോഡികളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അഴിമതിയുടെ കാര്യം പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. ഇതാണ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീമതി ബിന്ദുവിൻ്റെ കേസിൽ ലോകായുക്തയെ അത് തള്ളിക്കളഞ്ഞെങ്കിൽ അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് പക്ഷപാതപരമായിട്ടല്ല അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താണ്? അപ്പോൾ ഇത് നമുക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും തള്ളിക്കളയാണ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നവരാണ് ശ്രീ നരേന്ദ്രമോദി ആയാലും ശ്രീ പിണറായി വിജയനായാലും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നവരാണ്. പക്ഷേ അവരെ ഏകാധിപതികളാണ് എന്നുള്ള രീതിയിൽ ഈ വ്യവസ്ഥിതിയെ തിരുത്താൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിലെ അപകടങ്ങൾ തിരിച്ചറിയേണ്ടത്,
അത്തരത്തിലുള്ള നടപടികൾ കേന്ദ്രത്തിൽ നടക്കുന്നതുപോലെ തന്നെ ഇവിടെ നടക്കുന്നു. നമ്മുടെ ഭരണഘടനയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് അത് പ്രസിഡൻഷ്യൽ ഫോം വേണോ പാർലമെൻ്ററി ജനാധിപത്യം വേണോ എന്ന് പറയുമ്പോൾ ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പ്രസിഡൻഷ്യൽ ഫോം സ്റ്റെബിലിറ്റിക്കാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യ രീതി അക്കൗണ്ടബിലിറ്റിക്കാണ്, എക്സിക്യൂട്ടീവിന് ജനപ്രതിനിധികളോടുള്ള അക്കൗണ്ടബിലിറ്റിക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റെബിലിറ്റി വേണ്ട, മറിച്ച് അക്കൗണ്ടബിലിറ്റിയാണ് വേണ്ടതെന്ന് വളരെ ബോധപൂർവമായി ഭരണഘടനാ നിർമ്മാണ സമിതി തീരുമാനമെടുത്തതിൻ്റെ ഫലമാണ് നമുക്ക് പാർലമെൻ്ററി ജനാധിപത്യ രീതിയിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 വർഷത്തേക്ക് അധികാരം കൈയാളുന്നവർ അഴിമതി നടത്തിയാൽ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ എന്താണ് ഘടകങ്ങളുള്ളതെന്നുള്ളിടത്ത് നമ്മൾ സൃഷ്ടിച്ച വ്യവസ്ഥിതികളാണിത്. ആ വ്യവസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ടൊരു കുറിപ്പ് വാങ്ങിയിട്ട് ഗവർണർക്കൊരു നോട്ട് കൊടുക്കുക, മറിച്ച് നിയമത്തിനൊരു അമെൻമെൻറ്റ് ചെയ്യുക, ഓർഡിനൻസുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് അല്ലേ, ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? അപ്പോൾ ഇത് നമ്മളെല്ലാവരും അവരവരുടെ സ്ഥാനത്തിന് ഉതകുന്ന തരത്തിൽ ഈ വ്യവസ്ഥിതിക്ക് അനുസൃതമായി, അതിലുമുപരി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച നയങ്ങൾക്കും രാഷ്ട്രീയത്തിനും അനുസൃതമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങൾ അതിൽ മേൽ തീരുമാനം എടുക്കുന്ന ഒരു ഘട്ടം വരും. വളരെ വ്യക്തമാണ് ശ്രീ ജോർജ്. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഈ 99 എന്ന നമ്പറിന്റെ ധാർഷ്ട്യമാണോ കാണിക്കുന്നത്? കാരണം നരേന്ദ്രമോദി പറയുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റിയിരിക്കുന്നു എന്നതുപോലെ പ്രകടിപ്പിക്കാവുന്നതാണോ ഇവിടെ? അതായത് അവിടെ ഞാൻ നേരത്തെ ആവർത്തിച്ച കാര്യം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, ഒരു നയമുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക്. സർക്കാരിൻ്റെ പ്രധാന കക്ഷിയായ സി പി എമ്മിന് ഇക്കാര്യത്തിൽ ഒരു നയമുണ്ട്. ഒരു രാത്രിയിലോ അല്ലെങ്കിൽ പിൻവാതിലിലൂടെ ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ ഇത് പൊതുജനമധ്യത്തിലേക്ക് എത്തിക്കാതെ ഇങ്ങനൊരു ഓർഡിനൻസിന് പിന്നിൽ എന്താണ്? ഏതെങ്കിലും കാരണവശാൽ ഇത് വലിയ ചർച്ചയ്ക്ക് ഒക്കെ വിമർശനങ്ങൾക്ക് വിധേയമാകുമെങ്കിൽ ഇത് തിരുത്താനോ അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ സ്വാഭാവികമായും എത്തുമ്പോൾ അതിൻ്റെ ചർച്ചകൾ അത് ഒക്കെ തന്നെ വളരെ നൈതികതയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി അത് ഉൾക്കൊള്ളാനുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയൊക്കെ പ്രതീക്ഷിക്കാമോ? ശ്രീ റെജി ലൂക്കോസ്. അല്ല, പ്രതീക്ഷ അറിയാലോ, ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ അതിൻ്റെ നിയമസാധ്യത 6 മാസം വരെ ഉള്ളൂ. അടുത്ത മാസം നിയമസഭ സമ്മേളനം കൂടുന്നു. മന്ത്രി പി രാജു പരസ്യമായിട്ട് പറഞ്ഞില്ലേ നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കും, അന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഭേദഗതിയിൽ വരുത്താൻ പറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാണ്ട് ഒരു ഏകാധിപതികളെ പോലെ എല്ലാം നിയമം കൊണ്ടുവന്നു. തന്നെയുമല്ല, ഭരണഘടന കൊടുത്തിരിക്കുന്ന ഗവർണർ പദവിയെ മറികടന്നുകൊണ്ട് അതിലുപരിയായ ഒരു അധികാരം ഇവിടെ ഒരു ഉപദേശ സമിതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയേണ്ടത് അനിവാര്യവും അടിയന്തരവുമാണ്. നേരത്തെ ജോസഫ് സാറിനോട് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് 8 മാസമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടാത്തത്, 8 മാസമായിട്ട് എന്താ കാത്തിരുന്നതെന്ന് ചോദിച്ചു. ഇത് അതിനുള്ള പഠന വിഷയം പിന്നെ വിധവാക്കി നിയമ വിദഗ്ധരോട് ആലോചിച്ച് വളരെ പിന്നെ സ്ക്രൂട്ടനി ചെയ്തിട്ടല്ലേ ഇതിനെക്കുറിച്ചൊരു പിന്നെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ജോസഫ് സി സാറിനെ സംബന്ധിച്ചോളം, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ വന്ന അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് വിരുദ്ധത അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹം ഒരു കാരണവശാലും ഈ സർക്കാരിന്റെ നടപടികളെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു അതൊന്നും നടപ്പാക്കാനുള്ള സർക്കാരിലൂടെ അല്ല ജനങ്ങളുടെ മാൻഡേറ്റ് ജനങ്ങളുടെ ജനവിധി കൊടുത്തതെന്ന് പറഞ്ഞു. വളരെ തെറ്റാണ് അങ്ങ് ഉടനെ ബഹുമാനം കൊണ്ട് ഞാൻ പറയട്ടെ. ഇതെല്ലാം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രം വായിച്ച മലയാളികളാണ് ഈ പറയുന്ന 99 സീറ്റ് എന്ന് ഇപ്പൊ വിശേഷിപ്പിച്ച പ്രതീക്ഷയെ ആ സീറ്റ് നേടിയതിനുള്ള കാരണക്കാർ അത് തന്നെയാ. അതെല്ലാം അല്ലെങ്കിൽ അധികാരം വെട്ടിച്ചുരുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അധികാരം വെട്ടിച്ചുരുക്കാനായിട്ട് ആരുടെ ആ ഭരണഘടനാപരമായിട്ട് സ്ഥാപിതമായ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെയും അധികാരം ഞങ്ങൾ വെട്ടിച്ചുരുക്കുന്നില്ല. ഇത് ഭരണഘടനാ സ്ഥാപനമാണ് ലോ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് 1999 ഈ കേന്ദ്ര മന്ത്രിസഭയുടെ കാലത്താണ് ഈ സാധനം കേരളത്തിൽ കൊണ്ടുവന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ലോകത്തിൽ ലോക്പാൽ അതിനുശേഷം എന്തായാലും ഈ സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ മുന്നോട്ട് പോക്കിൽ വലിയ സംശയങ്ങൾക്കൊക്കെ ഇട നൽകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജോസഫ് സി മാത്യു, ഒപ്പം തന്നെ റെജി ലൂക്കോസ്. ഈ വിഷയം എന്തായാലും വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കും. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഗവർണറുടെ ശ്രദ്ധ തേടിക്കൊണ്ട് ഗവർണർ ഈ വിഷയത്തിൽ ഒപ്പിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു. ഇത് തീർച്ചയായും ഇത് സർക്കാർ ഈ ലോകായുക്തയുടെ അധികാരം കവരാനുള്ള ശ്രമം തന്നെയാണ്. അതുവഴി അഴിമതി ലഘൂകരിക്കാനുള്ള ശ്രമമെന്ന ആക്ഷേപം ശക്തിപ്പെടുകയാണ്, പ്രതിഷേധം ഉയരുകയാണ്. സ്പാർക്ക് 3 പൂർണ്ണമാകുന്നു.